കൈപ്പമംഗലം കൊപ്രക്കളം ബുസ്താനുൽ ഉലൂം എഡ്യൂക്കേഷണൽ കോംപ്ലക്സിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന നെസ്റ്റ് ഇസ്ലാമിക് അക്കാദമി വാർഷികാഘോഷം നടത്തി. സാഹിത്യകാരൻ ബക്കർ മേത്തല ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ ബഷീറിന്റെ ഭാഗ്യകാലസഖി വായിച്ചില്ലായെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയൊരു യാഥാർത്ഥ്യത്തെ നഷ്ടപ്പാവുകയാണ് എന്ന പുസ്തകത്തിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ കഴിഞ്ഞ കാലഘട്ടത്തിൽ മുസ്ലിം സമുദായം അഭിമുഖീകരിച്ച വൈജ്ഞാനികമായ വിമുഖതകളെ എങ്ങനെയാണ് നിസാർ അഹമ്മദ് എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിലൂടെ, കുഞ്ഞാമിന എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിലൂടെ ബഷീർ മറികടന്നത് എന്നും സമുദായത്തെ ബോധവൽക്കരിച്ചത് എന്നും നാം തിരിച്ചറിയുകയാണ്. അത് മുസ്ലിം സമുദായത്തിന്റെ മാത്രം പ്രശ്നമായിരുന്നില്ല, അറിവ് നേടാൻ ആഗ്രഹിക്കുന്ന എല്ലാവിധ സമുദായത്തിന്റെയും ഒരു വലിയ പ്രശ്ന പരിസരമായി അവതരിപ്പിക്കാൻ മാനവികനായ ബഷീറിന് കഴിയുന്നിടത്താണ് ആ നോവലിന്റെ വിജയമുണ്ടായത്. ഒവി വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം നിങ്ങൾ വായിച്ചിട്ടില്ല എങ്കിൽ മലയാളത്തിന്റെ ഒരു സൗന്ദര്യ പ്രപഞ്ചത്തെ അനുഭവിക്കാൻ നിങ്ങൾ വിധിക്കപ്പെടാതെ പോയി എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഭാഷയുടെ സൗകുമാര്യമുണ്ട്, സൗന്ദര്യമുണ്ട്, ആവിഷ്കാരത്തിന്റെ ശക്തി കൊണ്ട് അത്രമേൽ വേറിട്ട് നിൽക്കുന്ന ഉജ്ജ്വലമായൊരു കൃതിയാണ് മലയാള സാഹിത്യ ചരിത്രത്തിലെ ഒവി വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം. മലയാള സാഹിത്യ ചരിത്രം എഴുതുന്നവരെന്ന് സാഹിത്യചരിത്ര വിഭക്ത വിഭജിക്കുന്നത് ഖസാക്കിന്റെ ഇതിഹാസത്തിന് മുമ്പും ഖസാക്കിന്റെ ഇതിഹാസത്തിന് പിമ്പും എന്നുമാണ്. ഇത്തരത്തിലുള്ള സാഹിത്യത്തെ വിഭജിക്കുന്ന തരത്തിലുള്ള ഒരു വിഭാജക ബിന്ദുവായ ഒരു സാഹിത്യകൃതി നമ്മുടെ മക്കൾ വായിച്ചില്ല എങ്കിൽ തീർച്ചയായും അവരെ വായിക്കാൻ പ്രേരിപ്പിക്കണം. എം ടിയുടെ മഞ്ഞു വായിച്ചിട്ടില്ല എങ്കിലും ഇതേപോലെ തന്നെ നഷ്ടമാണ്. രണ്ടാമത്തെ എന്ന നോവൽ എന്തുകൊണ്ട് നിങ്ങൾ വായിക്കുന്നില്ല കുട്ടികളെ? തീർച്ചയായും നിങ്ങൾ വായിക്കട്ടെ. അപ്പോൾ ഒട്ടേറെ വായിക്കപ്പെടേണ്ട പുസ്തകങ്ങൾ നമ്മുടെ മുമ്പിൽ കുന്നുകൂടി കിടക്കുമ്പോൾ മനുഷ്യന്റെ ഒരാമുഖം എന്ന നോവലിലൂടെ സുഭാഷ് ചന്ദ്രൻ 3 അവാർഡുകൾ കിട്ടിയ പുസ്തകമാണ്. ആ പുസ്തകത്തിൽ സുഭാഷ് ചന്ദ്രൻ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. നിങ്ങൾ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചവരാകാം, അല്ലെങ്കിൽ പരസ്പരം കല്യാണ ശേഷം പ്രണയം ആരംഭിച്ചവരാകാം, പക്ഷേ എന്നേക്കുമായി തന്റെ ഇന്ന ബെഡ്റിഡനായി പോയാൽ, കിടപ്പായി പോയാൽ നിങ്ങളുടെ പ്രണയം, നിങ്ങളുടെ സ്നേഹം അതിനെന്താണ് സംഭവിക്കുക എന്നുള്ള അന്വേഷണം ആ നോവലിൽ കാണാം. നെസ്റ്റ സ്കൂൾ കൺവീനർ പി വി മുഹമ്മദ് അധ്യക്ഷനായി. ബുസ്താൻ പ്രസിഡന്റ് കെ മുഹമ്മദ് ഹസൻ സമ്മാനദാനം നിർവഹിച്ചു. സെക്രട്ടറി പി കെ മുഹമ്മദ്, ട്രഷറർ അബ്ദുൾ റസാഖ്, പ്രിൻസിപ്പൽ ത്വാഹിർ ഹസനി, പി ടി എ പ്രസിഡന്റ് അബ്ദുൾ റസാഖ്, പഞ്ചായത്ത് അംഗങ്ങളായ റസീന ഷാഹുൽ ഹമീദ്, സാജിദ പുതിയ വീട്ടിൽ, കരുണാഭവൻ പ്രിൻസിപ്പൽ അഫ്സൽ, അബ്ദുൾ ഗഫൂർ എന്നിവർ സംസാരിച്ചു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. How was today? Anything new? We sang, we danced, and we wrote. Is it true? Yes. Mom, my teacher is like you. Oh, really? So nice, so caring, and very loving. Thank you. While built on the basics of values like wisdom, virtue, honor and more, Holy Grace provides wings to reach goals so unique, so diverse, both mentally and physically, in a loving ambience. Holy Grace Academy, making a difference. സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ 3 പീടികയിൽ. മുഗൾ ജ്വല്ലറി, 3 പീടിക ആൻഡ് ത്രിപ്രയാർ.